Fikirde. നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ്. താൻ പറഞ്ഞപ്പോ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അച്ഛനും അമ്മയും മരിച്ചിട്ടും നിങ്ങൾ രണ്ടുപേരും പൊന്നുപോലെയല്ലയോ മണിമേഖലയെ വളർത്തിയത്. അതുകൊണ്ടുകൂടിയാ ഞാൻ സമ്മതിച്ചത്. അത് പിന്നെ എനിക്കറിയാലോ. പക്ഷെ ഇവനുണ്ടല്ലോ എന്റെ ചെറുക്കൻ, വലിയ വലിയ ആലോചനകളാ വരുന്നത്. അതും അറിയാം. എന്റെ മോനായതുകൊണ്ട് പറയുന്നുമല്ല, ലേശം വണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. ആളമെടുക്കനാ. ഇവന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടുന്നിടത്ത് ആ കണ്ണ്. പക്ഷെ ഞാൻ പറഞ്ഞു, വിജയം വളർത്തിയ പെണ്ണ് അതാണ് ധനം. ഇത്രയും വളർത്തി വലുതാക്കി ഒരു ജോലിയും വാങ്ങിച്ചു കൊടുത്തു. ഇനി കല്യാണം കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ എന്റെ കടമ കഴിഞ്ഞു. ഞാൻ അത്രേ കരുതിയുള്ളൂ. ശേഖരേട്ടാ, എന്ന് പറഞ്ഞ ഇവിടെ പേരിൽ ഒരു അനാപേക്ഷ ഞങ്ങൾ തരില്ല കേട്ടോ. അറിയാലോ. വേണ്ട, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമവിരുദ്ധമാണ്. പോലീസ് അപ്പോഴേ പിടിക്കും. എന്താടാ, നീ വല്ല പെണ്ണ് കേസ് വരുത്തിയിട്ടാണോ വരുന്നത്? പോലീസ് സത്യമായിട്ട് എനിക്ക് ഈ നാട്ടിൽ കേസൊന്നുമില്ല. അച്ഛാ, എന്താ സർ? മണിമേഖലയുടെ വീടല്ലേ? അതെ. ഇവിടെ ആരാ മണിമേഖല? ഞാനാ. എന്താ എന്താ സാറേ പ്രശ്നം? ഞങ്ങൾ ഈ കുട്ടിയുടെ മൊഴി എടുക്കാൻ വന്നത്. എന്തിനു സർ? കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ച് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടല്ലോ. എന്തോന്നാ പീഡിപ്പിക്കപ്പെട്ടെന്നോ? അതെ, ഇരകളെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് മൊഴി എടുക്കരുന്ന പുതിയ നിയമം. അതുകൊണ്ടാ ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. കുട്ടിയാ സംഭവം ഇവിടെന്ന് വിവരിച്ചു കൊടുക്ക്. എന്നാലും നീ എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. കാര്യം എന്റെ മോനൊരു തല്ലിപ്പൊളിയാണെങ്കിലും ഒരു പീഡിപ്പിക്കപ്പെട്ട പെണ്ണിനെ കെട്ടാൻ വേണ്ടിയുള്ള ഗതികേടൊന്നും എന്റെ മോൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെ എന്റെ ഓഫീസിൽ വെച്ച് മൊഴി എടുത്താ പോരെ. ശരി, അപ്പൊ നാളെ ഓഫീസിലേക്ക് വരാം. കൃത്യം 4 മണിക്ക് വരൂ. ഡാടാ ഡാടാ, എന്തു വേടാ നോക്കി മണഞ്ഞോണ്ടിരിക്കുന്നേ? ഇറങ്ങി വേടാ, കള്ള പോണ്ട തടിയാ. നീയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നീ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല? അത് ഇവക്ക് ജോലി കിട്ടിയ ശേഷം കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ കാര്യം നമ്മൾ ഒളിച്ചു വെക്കുവോ? എന്താടി നിന്റെ നാ ഇറങ്ങിപ്പോയോ? അയ്യോ അമ്മയെ, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പറയാൻ മാത്രം ഒന്നും നടന്നിട്ടില്ല. ബസ്സിൽ വെച്ച ഒരാൾ എന്നെ മേത്ത് തൊട്ടു. അത് കണ്ടു നിന്ന മാധവൻ എന്ന് പറയുന്ന ആളെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. പോലീസിൽ അറിയിച്ചു. ദേഹത്ത് തൊട്ട ആളെ പോലീസ് പിടിക്കുകയും ചെയ്തു. അല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇവിടെ എന്തിനാടി പോലീസ് വന്നത്? ആ എനിക്കറിയില്ല. അയ്യോ ഇവിടെ ഞാൻ ഇനി എന്തൊക്കെ കാണണം? അല്ലെങ്കിൽ തന്നെ മരണക്കാരുള്ളവളാ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ആലോചന സംഘടിപ്പിച്ചതെന്ന് അറിയാവോ? അതിപ്പോ ഇങ്ങനെയായിപ്പോയി. അന്തേം തള്ളേം ചത്തപ്പോ പൊന്നുമോളെ കെട്ടിക്കാൻ പണ്ടോം പണോ ഒന്നും കരുതി വെച്ചിട്ടല്ല പോയത്. ഇനി ഒരാലോചന നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പോരാത്തതിനെ പരനാട് ശേഖരനും മോനും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അറിയാൻ ഈ നാട്ടിൽ ആരും ഉണ്ടാവില്ല. നമസ്കാരം. നമസ്കാരം. ആരാ? മണിമേഖല. മണിമേഖലയായിട്ട് തനിക്ക് എന്താ കാര്യം? അത് ഞാൻ ആ കുട്ടിയെ നേരിട്ട് കണ്ട്. എന്താ തന്റെ പേര്? ആ കുട്ടി വന്നല്ലോ. കുട്ടിയാ കംപ്ലൈന്റിന്റെ കാര്യാ, അതൊന്ന് വിഡ്രോ ചെയ്താലേ. അതും പെട്ടെന്ന് വേണേ, എന്നാലേ ആ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഓക്കെ ആവൂ. നമ്മുടെ സുന്ദരേശ സാറ് ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി. അതിന് ഇയാൾ എന്തിനാ വീട്ടിലേക്ക് വന്നത്? പിന്നെ കുട്ടിയെ നേരിട്ട് കാണാതെ ഞാൻ എന്ത് ചെയ്യും? എത്ര കഷ്ടപ്പെട്ടാ. ഇയാളാണ് അയാള്. ഏതയാള്? ബസ്സിൽ വെച്ച് എന്നെ പിടിച്ചയാളെ പോലീസിൽ ഏൽപ്പിച്ച മാധവൻ. അതെ, മാധവൻ മഹാദേവൻ. അയ്യോ മണിമേഖലയുടെ അച്ഛൻ. ആരുടെ അച്ഛൻ? നീ ചെയ്ത ഉപകാരമൊക്കെ മതി. അല്ല, ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇടപെടാ നീ ആരാ? ഇറങ്ങി പോടാ അവിടുന്ന്. വീടെങ്ങനെ മാറിപ്പോയോ? അതെങ്ങനെ? ഈ അപകട മേഖലയിൽ നിന്നാണ് ഈ മണിമേഖല വരുന്നത്. ഈ ക്ലയൻസിന്റെ ഒരുപാട് ഡ്യൂസ് ഉണ്ട്, എല്ലാം ഒന്ന് വിശദമായി ചെക്ക് ചെയ്യണം. എക്സ്ക്യൂസ് മീ, ഇപ്പൊ ലഞ്ച് ടൈം അല്ലേ, നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇതൊരു ശല്യമായില്ല? അല്ല കുട്ടി ഒന്ന് നിക്കോ. കുട്ടി എന്നെ എന്ത് വേണേലും പറഞ്ഞോളൂ, പക്ഷെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. ഇയാള് പറയാൻ പോകുന്ന കാര്യം എന്താന്ന് എനിക്കറിയാം. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. കുട്ടി പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ഇന്നലെ ഇയാള് കാരണം എനിക്ക് വന്ന നല്ലൊരു വിവാഹാലോചനയാണ് മുടങ്ങിയത്. കല്യാണം മുടങ്ങിന്നോ? ആ അതെ, ആലോചന നടക്കുന്ന സമയത്താ പോലീസ് വന്നത്. അതോടെ പീഡിപ്പിക്കപ്പെട്ട പെണ്ണിനെ വേണ്ടാന്നും പറഞ്ഞ് ചെറുക്കനും കൂട്ടരും ഇറങ്ങിപ്പോയി.
മാനം പോയൊരു പെണ്ണായി ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നത്. അങ്ങനെയൊന്നും പറയല്ലേ കുട്ടി, അതിന് കുട്ടിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അത് നാട്ടുകാർക്കറിയില്ലല്ലോ. അറിയും, അറിയിക്കും. കുട്ടി മദർ തെരേസയെ പോലെ പരിശുദ്ധയാണെന്ന് ഞാൻ തെളിയിക്കും. എങ്ങനെ തെളിയിക്കും? എങ്ങനെന്ന് വെച്ചപ്പോ എങ്ങനെയത്? ഇനി എന്നെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരും, വരാതെ എവിടെ പോവാനാ? പ്രതീക്ഷ കൈവിടല്ലേ കുട്ടി. അങ്ങനെ എല്ലാറിഞ്ഞ് എന്നെ കല്യാണം കഴിക്കാൻ ഒരാൾക്കേ പറ്റൂ. ആരാണ് അയാൾ? എന്നോട് പറയൂ. ഇനി ആരായാലും ഞാൻ അയാളുടെ കാല് പിടിച്ചിട്ട് കുട്ടിയുടെ കല്യാണം നടത്തിയിട്ട് അടങ്ങുള്ളൂ. പറയൂ. ഏയ്, അതൊന്നും ശരിയാവില്ല കുട്ടി. കുട്ടിക്കിനെ ശരിക്കും അറിയാൻ പാടില്ലാണ്ട. ഞാനൊരു കാര്യം ചെയ്യണോന്ന് തീരുമാനിച്ച അതിന്റെ അവസാനം കണ്ടിട്ട് ഞാൻ പിന്മാറുള്ളൂ. കുട്ടി ധൈര്യമായിട്ട് പേര് പറയണം. പറയട്ടെ. നാണിക്കണ്ട് പറയൂ. സില്ലി കേളണേ. മാധവൻ. ഹൈ, എന്റെ പോലത്തെ നല്ല പേരാണല്ലോ. അതെ, മാധവൻ മഹാദേവൻ. മാധവൻ മഹാദേവൻ ഞാനല്ലേ. പിന്നല്ലാതെ ഇയാൾക്കല്ലേ എല്ലാ കാര്യവും അറിയാവുന്നത്? പറ്റില്ല അല്ലേ. പറയുന്നത് ഒരു കണക്കിന് നോക്കിയാ ശരിയാണ്, പക്ഷേ പത്ത് മുപ്പത് വയസ്സ് വരെ വളർത്തി വലുതാക്കിയ അച്ഛൻ അമ്മ അവരോടൊക്കെ നമുക്കൊരു കടപ്പാടില്ലേ? കടം പോയി വന്നേക്കണം. കഷ്ടമാണത് ഈ സമയത്ത്. സ്വന്തം മകനെ കുറിച്ച് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ? പെട്ടെന്ന് ഒരു ദിവസം ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഒളിച്ചോടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ എന്റെ ചേട്ടൻ ചെയ്തത് ഞാനും ആവർത്തിക്കണോ? ഇയാൾക്ക് പറ്റില്ല, അതല്ലേ കാര്യം. എന്നാ ഇയാള് പോയെ? അല്ല കുട്ടി, അതുകൊണ്ടല്ല. സെക്യൂരിറ്റി വിളിക്കണോ അതോ? അയ്യോ വേണ്ട വേണ്ട കുട്ടി, ബുദ്ധിമുട്ടണ്ട, ഞാൻ പൊക്കോളാം. അതെ, ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങൾ അന്യാധീനപ്പെട്ട് പോകുമ്പോ. ഓ കുഴപ്പമില്ല, കുഴപ്പമില്ല, ഓക്കെ ഓക്കെ, ഒരു പ്രശ്നമില്ല. എന്താ ഭയങ്കര ചിരിയാണല്ലോ, എന്തു പറ്റി? നമ്മുടെ മക്തെ കക്ഷിയാ മാധവൻ. എന്റെ പിന്നാലെ കൂടിയിരിക്കാം, പരാതി പിൻവലിപ്പിക്കാം. എന്തായാലും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം കാണുന്നുണ്ട്. എന്താ പെണ്ണെ, കുരുക്ക് വീഴുവോ? ഒന്ന് പോ ചേച്ചി, അങ്ങനൊന്നുമില്ല. ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെയാ പറയുന്നത്. നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല, ചെന്നിട്ടൊരു ഫംഗ്ഷന് പോകാനുള്ളതാ. ആണോ? കക്ഷി പോയിട്ടില്ല കേട്ടോ. ചേച്ചി നടന്നു. ഇയാൾ പോയില്ലേ? ഇല്ല, കുട്ടിയെ കണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കാതെ എനിക്കതിനെ പോവാൻ പറ്റില്ലല്ലോ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അത് കുട്ടി പറഞ്ഞതിനെ കുറിച്ച് ഒരുപാട് ഗഗനമായിട്ട് അങ്ങനെ ചിന്തിച്ചു, എന്നിട്ടൊരു തീരുമാനത്തിലെത്തി. അല്ല, കുട്ടിയുടെ ജീവിതം ഞാൻ മൂലമാണ് കുഴപ്പമായതെങ്കിൽ വീട്ടിൽ വന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനായിട്ട് സംസാരിക്കാം. കുട്ടിയൊന്നും പറഞ്ഞില്ല. നമുക്കൊരു കാപ്പിച്ചിനോ ആയാലോ? കാപ്പിച്ചിനോ എന്തത്? ഹോട്ടലിലേക്ക് പോവാം. കല്യാണത്തിനു മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമല്ലേ. പോവാം, ഞാൻ റെഡി. കാപ്പിച്ചിനോ കാത്തേക്കണേ. ഇതാണല്ലേ കാപ്പിച്ചിനോ? പിന്നെ എന്താണെന്ന് കരുതി? ഞാൻ വിചാരിച്ചു കാപ്പിയും ചീനക്കിഴങ്ങും കൊണ്ടുള്ള എന്തെങ്കിലും സാധനം. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെയൊന്നുമില്ല, സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളുടെ നിഷ്കളങ്കതയുണ്ടല്ലോ, തനി നാട്ടിൻപുറത്തുകാരന്റെ കളങ്കമില്ലാത്ത ഈ ചമ്മല്, അതാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. വിവാഹാലോചന മുടങ്ങിയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, മറിച്ച് സന്തോഷമേ ഉള്ളൂ. മാധവൻ വീട്ടിൽ കണ്ടത് എന്റെ അച്ഛനെയും അമ്മയല്ല. ഐ ആം ആൻ ഓർഫൻ. എന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇന്നലെ കണ്ട അമ്മാവിനും അമ്മായിയാ വളർത്തിയത്. വളർത്തിയതിന്റെയും പഠിപ്പിച്ചതിന്റെയും കണക്ക് കേട്ട് മടുത്തു.
അമ്മാവിന് രണ്ട് ആൺമക്കളാ, രണ്ടുപേരും ഗൾഫിലാ. അവരാരെങ്കിലും എന്നെ വിവാഹം കഴിച്ചാലോന്ന് ഭയപ്പെട്ട് അമ്മായിയുടെ ബന്ധത്തിലുള്ള ഒരു തല്ലിപ്പൊളിക്ക് കെട്ടിച്ചു കൊടുത്ത് നടതള്ളം നോക്കുമ്പോഴാ പോലീസ് വന്നത്. അല്ലെങ്കിലും അമ്മായി പറയുന്നതാ ശരി, ഞാനൊരു ശാപം കിട്ടിയ ജന്മമാ. ഈ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നേ ജീവിതം അവസാനിപ്പിച്ചത്. എന്തെങ്ങനെയൊക്കെ പറയണേ? ഇയാളോട് കല്യാണക്കാരൻ പറഞ്ഞത് ചുമ്മാതാട്ടോ. പിന്നെ ഇയാളുടെ കാര്യം ലീലാ മാഡത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനി വക്കീലിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ മതി എന്നാ പറഞ്ഞത്. അതിനു മുൻപ് കേസ് പിൻവലിക്കണമെങ്കിൽ ഞാൻ അതിനും റെഡിയാ. ഹലോ, എന്താ കേസ് പിൻവലിക്കണ്ടേ? ആ കേസ് എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഞാൻ തനിക്കെതിരെ ഒരു മോഷണ കേസ് ഫയൽ ചെയ്യാൻ പോവാ. എനിക്കെതിരെയോ? അതെ. എന്തിന്? ഇതിനിടയില് താൻ എന്റെ ഹൃദയം അടിച്ചു മാറ്റിയെന്ന്. എന്താ നിന്റെ ഉദ്ദേശം? എന്താ നീ നീ ഊമയാണോ? അമ്മാവും ചോദിച്ചു കേട്ടില്ലേ, നിനക്ക് തോന്നുമ്പോ വരാനും പോകാനും ഇത് വഴിയപ്പിലൊന്നും അല്ല. കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഓഫീസ് കഴിഞ്ഞിട്ട് സമയം എത്രയാണ്? വിടമേ, അവള് വല്ല കൂട്ടുകാരുടെ വീട്ടിൽ പോയി കാണും. പിന്നെ ഇവക്ക് എന്തുമാത്രം കൂട്ടുകാരിയിലാ ഉള്ളത്? ജ്യോതിയേട്ടൻ എപ്പോ വന്നു? ഞാൻ ഉച്ചക്കുള്ള ഫ്ലൈറ്റിനെത്തി, കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. നേരം നിന്നെ കാത്തിരിക്കായിരുന്നു. കണ്ട, ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവളുടെ പ്രകൃതം. എന്തു പറഞ്ഞാലും ഒരു പുച്ഛം. ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ഈ തൊല്ല എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയേനെ.